പുതിയ പുതിയന വർഷത്തെ ക്ലാസുകൾ പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി ഇന്ന് രണ്ടായിരത്തി അറുപത്തിരണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കോവിഡ് ബാധിച്ച് രണ്ട് പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചായി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് പേരാണ് യു എയിൽ കോവിഡ് ബാധിച്ച് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് യു എയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ടായിരത്തി അറുപത്തിരണ്ട് പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് ചികിത്സയിലായിരുന്ന രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് പേർ സുഖപ്പെടുകയും ചെയ്തതായി ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു രണ്ട് പുതിയ കോവിഡ് മരണം കൂടി യു എയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുതുതായി നടത്തിയ രണ്ട് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി മുപ്പത്തിയെട്ട് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ കേസുകൾ കണ്ടെത്തിയത് ഇതുവരെ അഞ്ച് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി ഒൻപത് പേർക്ക് യു എയിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ അഞ്ച് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് പേർ സുഖം പ്രാപിക്കുകയും ചെയ്തു റിപ്പോർട്ട് ചെയ്ത ആകെ മരണം നിലവിൽ കോവിഡ് രോഗികളാണ് ചികിത്സയിലുള്ളത് ദുബായ് ഗുരുതരമായ രോഗമുള്ളവർ ജോലിക്ക് ഹാജരാകേണ്ടതില്ലെന്ന് സൌദി പബ്ലിക് ഹെൽത്ത് അതോറിറ്റി നിർദ്ദേശിച്ചു പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള സ്ഥാപനങ്ങൾക്ക് ഇത് ബാധകമാണ് കോവിഡ് പടരാൻ കൂടുതൽ സാധ്യത ഉള്ളവർക്കും കോവിഡ് ബാധിച്ചാൽ ജീവന് ഭീഷണിയുള്ളവർക്കുമാണ് ഇളവ് നൽകിയിരിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും ഫ്രാൻസ് എന്നിവരും ജോലിക്ക് ഹാജരാകരുത് എന്നാണ് സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കെല്ലാം ഇത് ബാധകമാണ് പബ്ലിക് ഹെൽത്ത് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ജോലിക്ക് ഹാജരാകുന്നതിൽ ഏതാനും വിഭാഗങ്ങൾക്ക് ഇളവ് നൽകിയതായി സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു അറുപത് വയസ്സ് പിന്നിട്ടവർ ആറുമാസത്തിനിടയിൽ ചികിത്സയ്ക്ക് വിധേയരായ സംബന്ധമായ രോഗമുള്ളവരും ആസ്തമ രോഗികളും ഒരു വർഷത്തിനിടയിൽ ഹൃദയാഘാതം വന്ന ഹൃദ്രോഗികൾ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ അവയവമാറ്റ രോഗികൾ ക്യാൻസർ രോഗികൾ ഡയാലിസിസ് രോഗികൾ അമിത വണ്ണമുള്ളവർ ഉയർന്ന പ്രമേഹമുള്ളവർ അമിത രക്തസമ്മർദ്ദമുള്ളവർ കരൾ വൃക്ക സംബന്ധമായ രോഗമുള്ളവർ അകലം പാലിക്കുന്നതുൾപ്പെടെയുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാൻ സാധിക്കാത്ത ഭിന്നശേഷിക്കാർ മാനസിക വൈകല്യമുള്ളവർ തുടങ്ങിയവരെല്ലാം ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് നിർദ്ദേശം ഇളവ് ലഭിക്കുന്നവർ ആരോഗ്യ പ്രശ്നങ്ങൾ തെളിയിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് തൊഴിലുടമകൾക്ക് നൽകണമെന്നും നിർദ്ദേശമുണ്ട് സൌദിയിൽ ഇന്ന് ആയിരത്തി ഇരുനൂറ്റി ഒന്ന് കോവിഡ് കേസുകളും പതിനാറ് മരണവും റിപ്പോർട്ട് ചെയ്തു ആക്ടീവ് കേസുകളാണുള്ളത് അതേസമയം രാജ്യാന്തര യാത്രകൾക്ക് വാക്സിന്റെ രണ്ട് ഡോസുകളും സ്വീകരിക്കൽ നിർബന്ധമല്ലെന്നും രണ്ടാമത്തെ ഡോസ് ലഭിക്കാൻ വൈകുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു രോഗമുക്തിയും പതിനാറ് മരണവുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് മണിക്കൂറിടെ സാമ്പിളുകൾ പരിശോധിച്ചു ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ശതമാനമാണ് രോഗമുക്തി നിരക്ക് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ഞൂറ്റി പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് സൗദിയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകൾ നാല് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി നാനൂറ്റി പതിനെട്ടും രോഗമുക്തി നേടിയവർ നാല് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി ആറും മരണസംഖ്യ ഏഴായിരത്തി നാനൂറ്റി ഉയർന്നു ശതമാനമാണ് രോഗമുക്തി നിരക്ക് റിയാദ് നഗരത്തേക്കാൾ ജിദ്ദയിലാണ് ഇന്ന് കൂടുതൽ കോവിഡ് കേസുകളും റിപ്പോർട്ട് ചെയ്തത് ജിദ്ദയിൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ പേർ രോഗമുക്തി നേടി റിയാദ് നഗരത്തിൽ കോവിഡ് കേസുകളും നാനൂറ് രോഗമുക്തിയും ഇന്ന് റിപ്പോർട്ട് ചെയ്തു മക്കയിൽ നൂറ്റി പതിനഞ്ചും ദമാമിൽ ഇരുപത്തിയേഴും മദീനയിൽ ഇരുപത്തിരണ്ടും കോവിഡ് കേസുകളാണ് ഇന്ന് സ്ഥിരീകരിച്ചത് ഒരു കോടി ലക്ഷത്തി ഡോസ് വാക്സിൻ സൗദിയിൽ ഇതുവരെ വിതരണം ചെയ്തു അതേസമയം വാക്സിന്റെ രണ്ടാമത്തെ ഡോസ് വൈകുന്നതുകൊണ്ട് പ്രശ്നങ്ങളില്ലെന്നും ചില വാക്സിനുകളുടെ രണ്ട് ഡോസുകൾ തമ്മിൽ കൂടുതൽ ഇടവേള ഉണ്ടാകുന്നത് പ്രതിരോധശേഷി കൂടാൻ കാരണമാകുമെന്നും സൗദി ആരോഗ്യ മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അബ്ദുള്ള അസീരി പറഞ്ഞു രാജ്യാന്തര യാത്രകൾക്ക് രണ്ടാമത്തെ ഡോസ് നിർബന്ധമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഫോർ ജിദ്ദ വ്യത്യസ്തമായ വാക്സിനുകളുടെ ഒന്നിലധികം ഡോസുകൾ സ്വീകരിക്കുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് സൌദിയിലെ ആരോഗ്യ വിദഗ്ധർ സൌദിയിൽ ക്വാറന്റീൻ നിയമലംഘനത്തിനും കോവിഡ് ചട്ടലംഘനങ്ങൾക്കും നിരവധി പേർ പിടിയിലായി വ്യത്യസ്തമായ വാക്സിനുകളുടെ രണ്ട് ഡോസുകൾ എടുക്കുന്നത് അപകടം ചെയ്യില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നും സൌദിയിലെ പകർച്ചവ്യാധി വിദഗ്ധരിൽ പ്രമുഖനായ ഡോക്ടർ വായിൽ ബാഹജും പറഞ്ഞു കോവിഡ് പ്രതിരോധമാണ് വാക്സിനുകൾ മൂലം അത് ഏത് കമ്പനിയുടേതായാലും ഒരാൾ തന്നെ വ്യത്യസ്തമായ വാക്സിനുകളുടെ ഒന്നിലധികം ഡോസുകൾ മൂലം ഇതുവരെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ക്വാറന്റൈൻ മാർഗ്ഗനിർദ്ദേശം ലംഘിച്ചതിന് ഇന്നലെ കസീമിൽ ഇരുപത്തിയൊമ്പതും അൽജൂഫിൽ പതിനേഴും പേർ പിടിയിലായി കോവിഡ് ബാധിതരായിട്ടും ക്വാറന്റൈൻ പ്രോട്ടോകോൾ പാലിക്കാത്തതാണ് ഇവർക്കെതിരെ ചുമത്തിയ കുറ്റം രണ്ടു വർഷം വരെ തടവും രണ്ട് ലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത് കുറ്റം ആവർത്തിച്ചാൽ ശിക്ഷയും ഇരട്ടിക്കും പിടിക്കപ്പെടുന്ന വിദേശികളെ നാടുകടത്തുകയും പിന്നീട് സൌദിയിൽ പ്രവേശിക്കുന്നതിന് ആജീവാനാന്ത വിലക്കേർപ്പെടുത്തുകയും ചെയ്യും അനധികൃതമായി കൂട്ടം കൂടിയ കുറ്റത്തിന് കസീമിൽ അമ്പത് സ്ത്രീകൾ പിടിയിലായി കല്യാണ ഹാളിൽ അളവിൽ കൂടുതൽ പേർ ഒരുമിച്ചു കൂടിയതാണ് കാരണം ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് പിടിക്കപ്പെടുന്ന ഓരോരുത്തർക്കും പിഴ ചുമത്തും സൗദിയിലെ ജിസാനിൽ കോവിഡ് ബാധിച്ച് മലയാളി മരിച്ചു വേങ്ങര കച്ചേരിപ്പടി സ്വദേശി മുഹമ്മദ് മുസ്തഫയാണ് മരിച്ചത് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു കഴിഞ്ഞ പത്തു ദിവസമായി കോവിഡ് ചികിത്സയിലായിരുന്നു ഇരുപത്തിയഞ്ച് വർഷമായി ജിസാനിൽ കഫ്തേര ജീവനക്കാരനായിരുന്നു മൃതദേഹം ജിസാനിൽ ഖബറടക്കും കുവൈറ്റിൽ കോവിഡ് മൂലം നാല് മരണം കൂടി സ്ഥിരീകരിച്ചു ഇതോടെ മരിച്ചവരുടെ ആകെ എണ്ണം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴായി ആയിരത്തി ഇരുന്നൂറ്റി എൺപത് പേർക്ക് കൂടി കൊറോണ വൈറസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് പേരാണ് രോഗമുക്തരായത് അതോടെ രോഗം ഭേദമായവരുടെ ആകെ എണ്ണം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചായി റഷ്യൻ വാക്സിൻ സ്പുട്നിക് വിയുടെ ഉൽപ്പാദന യൂണിറ്റ് ബഹ്റൈനിൽ സ്ഥാപിക്കുന്നു ബഹ്റൈനും റഷ്യയും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് കരാറിൽ ഒപ്പിട്ടു പുതിയ വകഭേദങ്ങൾ വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് ബഹ്റൈന്റെ നിർണായകമായ തീരുമാനം സ്പുട്നിക് വാക്സിന്റെ മധ്യപൌരസ്ത്യദേശത്തെ ആദ്യ ഉത്പാദന പ്ലാന്റായിരിക്കും ആയിരിക്കും ബഹ്റനിലേത് സ്പുട്നിക് വി മെയ്ഡ് ഇൻ ബഹ്റിൻ ജി സി സിയിലെയും മെനാ പ്രദേശത്തെയും രാജ്യങ്ങളിൽ വിതരണം ചെയ്യാനാണ് പദ്ധതി ലോകത്ത് കോവിഡിന്റെ പുതിയ വകഭേദങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് കൂടുതൽ വാക്സിൻ നിർമ്മിക്കുന്നതിനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും എത്തിച്ചേർന്നത് റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുമായും വാക്സിൻ നിർമ്മാതാക്കളായ ബിനോഫാം ഗ്രൂപ്പുമായുള്ള തങ്ങളുടെ മികച്ച ബന്ധമാണ് കോവിഡിനെതിരായ പ്രതിരോധത്തിന്റെ മുൻനിരയിൽ നിൽക്കുവാനും മേഖലയുടെ ആരോഗ്യ സുരക്ഷ ശക്തിപ്പെടുത്താനും ഉതകുന്ന പുതിയ സംരംഭത്തിന് എന്ന് ബഹ്റിൻ സോവറിൻ വെൽത്ത് ഫണ്ടായ മുംതലക്കാത്തിന്റെ സിഇഒ ഖാലിദ് അൽ റുമേഹി പറഞ്ഞു പുതിയ പ്ലാന്റ് ബഹ്റിനിൽ യാഥാർത്ഥ്യമാകുന്നതോടെ വാക്സിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുവാനും മേഖലയിലെ കോവിഡ് പ്രതിരോധം ശക്തിപ്പെടുത്തുവാനും സാധിക്കുമെന്ന് റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് സിഇഒ കിരിൽ ഡിമിത്രേവും പറഞ്ഞു സ്പുട്നിക് പിയുടെ മില്യൺ ഡോസ് വാർഷിക ഉൽപാദനമാണ് ബഹ്റിൻ പ്ലാന്റ് ലക്ഷ്യമിടുന്നത് ഇന്ത്യയിലെ ആറ് കമ്പനികളുമായി റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് വാക്സിൻ ഉൽപാദന കരാറിൽ നേരത്തെ ഒപ്പുവെച്ചിരുന്നു നിലവിൽ അറുപതിലേറെ രാജ്യങ്ങളിൽ ഉപയോഗത്തിന് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞ വാക്സിനാണ് സ്പുട്നിക് പി റഷ്യൻ വാക്സിന് ബഹറിൻ ഫെബ്രുവരിയിൽ തന്നെ അംഗീകാരം നൽകിയിരുന്നു സിനോഫാം ഫൈസർ ആസ്റ്റാസെനിക്കും കോവിഷീൽഡ് ജോൺസൺ ജോൺസൺ ആൻഡ് എന്നിവയാണ് ബഹ്റൈൻ അംഗീകരിച്ച വാക്സിനുകൾ പ്രവീൺ കൃഷ്ണ ബഹ്റൈൻ ദരിദ്ര രാജ്യങ്ങളിലെ കോവിഡ് വാക്സിനേഷൻ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിനായി കുവൈറ്റ് നാൽപ്പത് മില്യൺ യു എസ് ഡോളർ സഹായം പ്രഖ്യാപിച്ചു കോവാക്സ് എന്ന പേരിൽ നടപ്പിലാക്കുന്ന പദ്ധതിക്കാണ് കുവൈറ്റിന്റെ വാഗ്ദാനം ഗ്ലോബൽ അലയൻസ് ഫോർ വാക്സിൻസ് ആൻഡ് ഇമ്യൂണൈസേഷൻ സംഘടിപ്പിച്ച ഉച്ചകോടിയിലാണ് കുവൈറ്റ് അമീറിന്റെ പ്രതിനിധിയും വിദേശകാര്യ മന്ത്രിയുമായ ഷെയ്ഖ് ഡോക്ടർ അഹമ്മദ് നാസർ അൽസ സഹായം പ്രഖ്യാപിച്ചത് ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ മികച്ച നേട്ടവുമായി യു എ ലോക സാമ്പത്തിക ഫോറത്തിന്റെയും വേൾഡ് കോമ്പറ്റിനുവസ് ഇയർ ബുക്കിന്റെയും ഫെഡറൽ കോമ്പറ്റിനുവസ് ആൻഡ് സ്റ്റഡീസ് സെന്ററിന്റെയും ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ ആദ്യ ഇരുപതിൽ യു എ ഇടം പിടിച്ചു മിഡിൽ ഈസ്റ്റ് അറേബ്യൻ മേഖലകളിൽ ഒന്നാം സ്ഥാനവും യു എയ്ക്കാണ് ടൂറിസം മേഖലയിൽ യു എ സൗകര്യങ്ങളും സംവിധാനങ്ങളും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് ടൂറിസം വഴിയുള്ള വരുമാന കണക്കിൽ യു എ ലോകത്ത് പതിനേഴാം സ്ഥാനത്താണെന്നും റിപ്പോർട്ട് പറയുന്നു നൈജീരിയയിലെ ഇന്ത്യൻ സമൂഹവുമായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ നൈജീരിയയിലുള്ള ഇന്ത്യൻ സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തി നൈജീരിയയ്ക്ക് പുറമെ ബെനിൻ ചാറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലുള്ളവരും പങ്കെടുത്തു സൂം കോൺഫറൻസിംഗിലൂടെയായിരുന്നു കൂടിക്കാഴ്ച ഇന്ത്യയും നൈജീരിയയുമായി സുദൃഢമായ ബന്ധമാണുള്ളതെന്നും തുടർന്നും ആ ബന്ധം നിലനിർത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ നിന്നും നൈജീരിയൻ സർക്കാരിന് നൽകിയ കോവിഡ് വാക്സിൻ നൈജീരിയയിലെ ഇന്ത്യൻ ജനതയ്ക്ക് കൂടി ഉപയോഗിക്കുന്നതിനായി സൗകര്യമൊരുക്കിയ നൈജീരിയൻ സർക്കാരിനെ അദ്ദേഹം അഭിനന്ദിച്ചു ബെനിനു വേണ്ടി പ്രത്യേക എംബസി ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും റെസിഡൻസ് പെർമിറ്റിന്റെ ഉയർന്ന ഫീസ് നിരക്ക് സംബന്ധമായ വിഷയത്തിൽ ഇടപെടൽ നടത്തുമെന്നും അദ്ദേഹം ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു നൈജീരിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ശ്രീ അഭയ് താക്കൂർ പരിപാടിക്ക് നേതൃത്വം നൽകി കോവിഡ് മഹാമാരി ഘട്ടങ്ങളിൽ ഹൈക്കമ്മീഷൻ നടത്തിയ പ്രവർത്തനങ്ങളെപ്പറ്റി അദ്ദേഹം വിശദീകരിച്ചു ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ ഇന്ത്യൻ പ്രൊഫഷണൽ ഫോറം സഭ തുടങ്ങിയ സംഘടനകളും ഇന്ത്യൻ ലാംഗ്വേജ് സ്കൂളും തങ്ങളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി വിശദീകരിച്ചു കേരള സമാജം നൈജീരിയയെ പ്രതിനിധീകരിച്ച് സമാജം ജനറൽ സെക്രട്ടറി ശ്രീ ഷീജു പ്രഭാകരൻ സംസാരിച്ചു കോവിഡ് സമയങ്ങളിൽ നൈജീരിയയിൽ കുടുങ്ങിയ മലയാളികളെ നാട്ടിലെത്തിക്കുന്നതിനായി സമാജം നടത്തിയ പ്രവർത്തനങ്ങളും അദ്ദേഹം വിശദീകരിച്ചു ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സൗദി അറേബ്യയിലെ കിങ് അബ്ദുൽ അസീസ് ഫൗണ്ടേഷൻ ഫോർ റിസർച്ച് ആൻഡ് ആർക്കൈവ്സ് തയ്യാറാക്കിയ ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു നാല് ഭാഗങ്ങളെ തയ്യാറാക്കിയ ഡോക്യുമെന്ററിയുടെ ആദ്യ ഭാഗമാണ് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രകാശനം ചെയ്തത് ഫലസ്തീൻ അണയാത്ത മെഴുകുതിരി എന്ന പ്രമേയത്തിലാണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ടുള്ളത് മസ്ജിദുൽ അക്സയുടെ പവിത്രതയും ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങളും വിശദീകരിക്കുന്നതാണ് ഡോക്യുമെന്ററി മസ്ജിദിനെ അപകീർത്തിപ്പെടുത്തുന്നതിൽ നിന്നും ഇസ്രായേൽ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് സൗദി ഭരണാധികാരികളുടെ പ്രതിബദ്ധതയും ജനങ്ങളുടെ താൽപര്യവും ഡോക്യുമെന്ററി വിശദീകരിക്കുന്നു സൗദി സ്ഥാപകൻ അബ്ദുൽ അസീസ് രാജാവ് കൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു അവരുടെ മുറിവുണക്കുകയും ഇസ്രായേൽ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്ത രാജാവായിരുന്നു അമേരിക്കൻ യൂറോപ്യൻ ഭരണാധികാരികൾ ഉദ്യോഗസ്ഥർ എന്നിവരുമായുള്ള ചർച്ചകളിൽ അറബ് ഇസ്ലാമിക ലോകത്തിന്റെ മാതൃപ്രശ്നം പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകതകൾ സൌദി അറേബ്യ ഊന്നിപ്പറഞ്ഞ ചരിത്രനിമിഷങ്ങളും ഡോക്യുമെന്ററി വിശകലനം ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇസ്രായേൽ അറബ് യുദ്ധത്തിൽ പങ്കെടുത്ത സൌദി സൈനികരുടെ മുന്നേറ്റവും സൈനിക തന്ത്രങ്ങൾക്ക് നേതൃത്വം നൽകിയ സൌദി ആർമി കമാൻഡർ സയ്യിദ് അൽ കുർദി സൈനികർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ചിത്രം സൗദി ഭരണാധികാരികളുടെ ചിത്രങ്ങൾ എന്നിവയും ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നസറുദ്ദീൻ റിയാദ് പലസ്തീനിലെ ഗാസാ മുനവിലെ അനാഥാലയങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് സമ്മാനങ്ങളുമായി കുവൈറ്റ് റെഡ് ക്രോസ് സൊസൈറ്റി ഇസ്രായേൽ പലസ്തീൻ ആക്രമണങ്ങൾ അവസാനിക്കുന്നതിന് തൊട്ടുപിറകെ കുഞ്ഞു മനസ്സുകളിൽ സന്തോഷം നിരക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകിയതെന്ന് അധികൃതർ അറിയിച്ചു ഗാസയിലെ അൽ അമൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓർഫൻസ് ഡയറക്ടർ ഇയാദ് അൽ മസ്രി നടപടിയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തുവന്നു കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിനെ ജിദ്ദയിലെ സിപിഐഎം അനുകൂല സംഘടനയായ നവോദയ സാംസ്കാരിക വേദി സ്വാഗതം ചെയ്തു പ്രവാസി സൗഹൃദ ബജറ്റാണ് ഇതെന്നും ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയ പ്രവാസികളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്നതാണെന്നും നവോദയ രക്ഷാധികാരി ഷിബു തിരുവനന്തപുരം പറഞ്ഞു പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ നെസ്റ്റോ ഗ്രൂപ്പിന്റെ തൊണ്ണൂറ്റിയൊന്നാമതെയും സൌദിയിലെ പതിനെട്ടാമത്തെയും ശാഖ ദമാമിൽ പ്രവർത്തനം ആരംഭിച്ചു സ്വദേശികളും വിദേശികളും അടങ്ങുന്ന ജനസമൂഹത്തെ സാക്ഷി നിർത്തി സൗദി പൗരപ്രമുഖരാണ് പുതിയ ശാഖ തുറന്നുകൊടുത്തത് റീറ്റെയിൽ രംഗത്തെ പ്രമുഖരായ നെസ്റ്റോ ഗ്രൂപ്പിന്റെ തൊണ്ണൂറ്റിയൊന്നാമത്തെയും സൌദിയിലെ പതിനേഴാമത്തെയും ശാഖയാണ് ദമാമിൽ പ്രവർത്തനം ക്ഷണിക്കപ്പെട്ട സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ സ്വദേശികളുടെയും വിദേശികളുടെയും സാന്നിധ്യത്തിലാണ് പൌരപ്രമുഖരായ ഡോക്ടർ അലി ഫഹദ് അൽ മോമൻ ജാക്കി ഹസൻ അൽ ജവാദ് എന്നിവർ പുതിയ ശാഖ ഉപഭോക്താക്കൾക്കായി തുറന്നുകൊടുത്തത്യ്യായിരം സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിലാണ് സൂപ്പർമാർക്കറ്റും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറും ക്രമീകരിച്ചിരിക്കുന്നത് ഉദ്ഘാടനം പ്രമാണിച്ച് നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളും ിലും പ്രത്യേക വിലക്കിഴിവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗുണമേന്മയുള്ളതും ഏറ്റവും പുതിയതുമായ പഴങ്ങളും പച്ചക്കറികളും ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്തുകയില്ലെന്നും ഉപഭോക്താക്കളുടെ നിരന്തര ആവശ്യമാണ് ദമാമിലേക്ക് തിരികെ എത്താൻ തങ്ങളെ പ്രേരിപ്പിച്ചതെന്നും നെസ്റ്റോ സൌദി ബിസിനസ് ഡെവലപ്മെന്റ് ഹെഡ് നാസർ കല്ലായി പറഞ്ഞു ഈ വർഷം അഞ്ച് ഹൈപ്പർ മാർക്കറ്റുകൾ കൂടി ആരംഭിക്കാനാണ് പദ്ധതിയെന്നും ഉപഭോക്താക്കൾ നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു സഹായിച്ച സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനും ഗവൺമെന്റ് ഓഫീഷ്യൽസിനും സാമൂഹിക സാംസ്കാരിക മാധ്യമങ്ങളിലെ എല്ലാ വ്യക്തിത്വങ്ങൾക്കും എല്ലാവർക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദിയും സന്തോഷവും അറിയിച്ചുകൊള്ളുകയാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഞങ്ങളുടെ എല്ലാ സെക്ഷനുകളിലും കില്ലർ ഓഫീസ് ഉണ്ടായിരിക്കുന്നതാണ് തന്നെ ദമാമും റിയാദ് ഹസ പ്രൊവിൻസൽ ഇതുപോലത്തെ അഞ്ച് ഹൈപ്പർ മാർക്കറ്റുകൾ ഞങ്ങൾ തുറക്കുന്നതായിരിക്കും ഗ്രൂപ്പ് എം ഡി സിദ്ദീഖ് കോറത്ത് ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടർ നാസർ ഖലായ് ഡയറക്ടർ മുഹമ്മദ് പർച്ചേസ് ഹെഡ് ഫസൽ സിൻഷാദ് റീജിയണൽ മാനേജർ സഹദ് നീലിയത്ത് മൊഹസിൻ ആരാമം എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു സുബൈറുദ്ദൂർ ഫോർ ദമാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാമ്പഴങ്ങളും അവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അണിനിരത്തിക്കൊണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ മാങ്കോ മാനിയയ്ക്ക് തുടക്കമായി ദുബായ് സിലിക്കൺ സെൻട്രൽ മാൾ ലുലുവിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ കോൺസൽ ജനറൽ ഡോക്ടർ അമാൻ പുരി ലുലു ഗ്രൂപ്പ് ഡയറക്ടർ എം എ സലീമിന്റെ സാന്നിധ്യത്തിൽ മാംഗോ മാനിയ ഉദ്ഘാടനം ചെയ്തു ഖത്തറിൽ അൽ ഗറാഫ ബ്രാഞ്ചിൽ ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തൽ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി മൂന്നിലാണ് ആദ്യമായി ഖത്തറിൽ മാംഗോ ഫെസ്റ്റിവൽ ആരംഭിച്ചത് ബദൽ വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമായ ഗ്രെയിൻ എഡ്യൂക്കേഷൻ ബാലവേദി കുവൈറ്റും പ്രോഗ്രസീവ് പ്രൊഫഷണൽ ഫോറം സംയുക്തമായി കുട്ടികൾക്കായി നടത്തിവരുന്ന ക്ലാസുകളുടെ നൂറാം എഡിഷൻ സംഘടിപ്പിച്ചു ഭാഷാ പഠനം ഗീതാഞ്ജലിയിലൂടെ എന്ന ബാനറിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രശസ്ത ചലച്ചിത്ര സംഗീത രചയിതാവ് അജീഷ് ദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു കലാകുവൈറ്റ് പ്രസിഡന്റ് ജ്യോതിഷ് ചെറിയാൻ പി പി എഫ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് സ്റ്റീഫൻ ഡോക്ടർ ബിനുജ് ബാസ് ഗ്രെയിൻ എഡ്യൂക്കേഷൻ സ്ഥാപകൻ സതീഷ് കുമാർ പി പി എഫ് അംഗം അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വെൽക്കം ബാക്ക് മറ്റു വാർത്തകളിലേക്കാണ് കൊടകര കുഴൽപ്പണ കേസിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ സെക്രട്ടറി അന്വേഷണ സംഘം ചോദ്യം ചെയ്യും സുരേന്ദ്രന്റെ സെക്രട്ടറി ദിപിനോട് നാളെ തൃശൂർ പോലീസ് ക്ലബ്ബിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി ഇന്ന് പരാതിക്കാരൻ ധർമ്മരാജന്റെ സഹോദരൻ ധനരാജനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു കുഴൽപ്പണക്കേസിൽ ബിജെപിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ സെക്രട്ടറിയെ ചോദ്യം ചെയ്യാൻ കേസിലെ രാഷ്ട്രീയ ബന്ധം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് കുഴൽപ്പണവുമായി തൃശൂരിലെത്തിയ ധർമ്മരാജനുമായി ദിബിൻ നിരവധി തവണ ഫോണിൽ സംസാരിച്ചെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു നാളെ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഹാജരാകുന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടില്ല കേസിൽ ഇന്ന് ധർമ്മരാജന്റെ സഹോദരൻ ധനരാജനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു കൊടകരയിൽ പണം കവർച്ച ചെയ്യപ്പെടുമ്പോൾ ധർമ്മരാജനൊപ്പം ധനരാജനുമുണ്ടായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇക്കാര്യം പരിശോധിക്കുന്നതിനും ധർമ്മരാജന്റെ മൊഴിയിലെ പൊരുത്തക്കേടുകൾ ഒത്തുനോക്കുന്നതിനുമാണ് ധനരാജനെ ചോദ്യം ചെയ്തത് ധർമ്മരാജനും ധനരാജനും കുഴൽപ്പണത്തിന്റെ കണ്ണുകളാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഷംജീർ വേണ്ടി നിരവധി തവണ കുഴൽപ്പണം കടത്തിയിട്ടുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു കവർച്ച കേസിലെ മുഖ്യപ്രതികളിലൊരാളായ റഷീദിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ഇതിനായി കോടതിയെ സമീപിച്ച് പ്രത്യേക അനുമതി നേടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതേസമയം സുരേന്ദ്രൻ മത്സരിച്ച കോന്നിയിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചതായാണ് വിവരം നൽകി സംസ്ഥാന നികുതി നിർദ്ദേശങ്ങളില്ലാതെയും കോവിഡ് പ്രതിരോധത്തിന് ഊന്നൽ നൽകിയും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് പ്രതിസന്ധി ഘട്ടത്തിൽ കടമെടുത്തായാലും നാടിനെ രക്ഷിക്കുമെന്ന നയം തുടരുമെന്ന് കന്നി ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി ബാലഗോപാൽ പറഞ്ഞു ആരോഗ്യ കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു ജനുവരിയിൽ തോമസ് ഐസക് അവതരിപ്പിച്ച പുതുക്കിയ രൂപമെന്ന നിലയിൽ ബാലഗോപാലിന്റെ അവതരണം കോവിഡിന്റെ രണ്ടാം തരംഗത്തെ അതിജീവിക്കുന്നതിനും മൂന്നാം തരംഗത്തെ പ്രതിരോധിക്കുന്നതിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് കോവിഡ് അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ഇരുപതിനായിരം കോടി രൂപയുടെ സമഗ്ര പാക്കേജ് പ്രഖ്യാപിച്ചു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ വാക്സിൻ വാങ്ങി നൽകുന്നതിനായി ആയിരം കോടി രൂപയും അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് അഞ്ഞൂറ് കോടി രൂപയും വകീരുത്തുന്നു വാക്സിൻ വിതരണത്തിന് കുറ്റമറ്റ സംവിധാനം ആസൂത്രണം ചെയ്യും പുതുക്കിയ ബജറ്റിൽ നികുതി നിർദ്ദേശങ്ങളില്ല കോവിഡ് സ്ഥിതി മെച്ചപ്പെടുമ്പോൾ നികുതി വരുമാനം വർദ്ധിപ്പിക്കുമെന്നും ബാലഗോപാൽ നികുതി നികുതിയേതര വരുമാനം കൂടാതെ ഇനി അധികകാലം പിടിച്ചു നിൽക്കാനാവില്ല എന്നതിന് സംശയമില്ല ചെലവ് ചുരുക്കൽ നടപടികളും അനിവാര്യമായി വരും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ചെലവ് ചുരുക്കുന്നതിനുമുള്ള ഏറ്റവും സമഗ്രമായ പദ്ധതി സർക്കാർ തയ്യാറാക്കും അതിന് പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും പറ്റിയ ഇപ്പോഴുള്ളത് പുതുക്കിയ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ ഇവയാണ് കാർഷിക മേഖലയ്ക്ക് പുനരുജ്ജീവന പാക്കേജ് കുടുംബശ്രീക്ക് ആയിരം കോടി രൂപ ടൂറിസം മേഖലയിൽ രണ്ട് സർക്യൂട്ടുകൾ അതിദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് പത്തു കോടി രൂപ കെ ആർ ഗൗരിയമ്മ ആർ ബാലകൃഷ്ണപിള്ള സ്മാരകങ്ങൾക്ക് രണ്ട് കോടി രൂപ വീതം എം ജി സർവകലാശാലയിൽ മാർക്ക് ക്രിസോസ്റ്റം ചെയറിന് അമ്പത് ലക്ഷം രൂപ പ്രവാസികൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് ആയിരം കോടി രൂപ വായ്പ നൽകുമെന്നും ബജറ്റിൽ പറയുന്നു തിരുവനന്തപുരം പ്രതിരോധത്തിന് വിപുലമായ പദ്ധതികളാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ഇടം പിടിച്ചത് ഇരുപതിനായിരം കോടിയുടെ രണ്ടാം കോവിഡ് പാക്കേജാണ് ആരോഗ്യ മേഖലയ്ക്കുള്ള ബജറ്റിലെ പ്രധാന ആകർഷണം ഇതിൽ എണ്ണായിരം കോടി രൂപ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും പ്രതിസന്ധി മറികടക്കാനുള്ള നിർദ്ദേശങ്ങളുമായിരുന്നു ബജറ്റിലെ പ്രധാന ശ്രദ്ധ രണ്ടാം കോവിഡ് പാക്കേജിന് വിപുലമായ പദ്ധതികൾ ഇരുപതിനായിരം കോടിയുടെ രണ്ടാം കോവിഡ് പാക്കേജിൽ രണ്ടായിരത്തി കോടി കോവിഡ് പ്രതിരോധത്തിന് ചെലവഴിക്കും എണ്ണായിരം കോടി നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കും രണ്ടാം തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നുവരുന്ന ആരോഗ്യ സാമൂഹ്യ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടാൻ ഇരുപതിനായിരം കോടി രൂപയുടെ രണ്ടാം കോവിഡ് പാക്കേജ് പ്രഖ്യാപിക്കുകയാണ് കോവിഡ് പ്രതിരോധത്തിന് ആറിന് പരിപാടി കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികളിൽ പകർച്ചവ്യാധികൾക്കായി പത്ത് ബെഡുകൾ വീതമുള്ള ഐസൊലേഷൻ വാർഡുകൾ സ്ഥാപിക്കും ഇതിനായി കോടി രൂപ നീക്കിവയ്ക്കും മെഡിക്കൽ കോളേജുകളിലും പകർച്ചവ്യാധി തടയാൻ പ്രത്യേക ബ്ലോക്കുകൾ ഉണ്ടാകും അൻപത് കോടി രൂപയാണ് ഇതിനായി മാറ്റിവയ്ക്കുന്നത് തിരുവനന്തപുരത്തും കോഴിക്കോടും പദ്ധതി ഈ വർഷം തന്നെ നടപ്പാക്കും മൂന്നാം തരംഗത്തിന്റെ സാധ്യത മുന്നിൽ കണ്ട് കുട്ടികൾക്കുള്ള ഐ സംവിധാനം വികസിപ്പിക്കും സംസ്ഥാനത്ത് എല്ലാവർക്കും ആയിരം കോടിയാണ് ഇതിനായി മാറ്റിവെക്കുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് അഞ്ഞൂറ് കോടി രൂപയും വകയിരുത്തുന്നു വാക്സിൻ വിതരണത്തിന് കുറ്റമറ്റ സംവിധാനം ആസൂത്രണം ചെയ്യും സംസ്ഥാനത്ത് വാക്സിൻ ഗവേഷണം തുടങ്ങുന്നതിനായി പത്ത് കോടി രൂപയും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട് കോവിഡ് പ്രതിസന്ധിയും കാലവർഷവും പ്രതികൂലവുമായി ബാധിച്ച കാർഷിക മേഖലയെ പുനരുദ്ധീകരിക്കാനുള്ള പദ്ധതികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കർഷകർക്ക് ന്യായവില ഉറപ്പുവരുത്തും പാൽ ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങളുടെ ഫാക്ടറി ആരംഭിക്കുന്നതിനായി കോടി രൂപ നീക്കിവച്ചു കൃഷിഭവനുകൾ സ്മാർട്ടാക്കുന്നതിനുള്ള പ്രാരംഭ ചെലവിന് രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചത് കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധി മൂലം തൊഴിൽ നഷ്ടപ്പെട്ടവരെയും ചെറുപ്പക്കാരെയും കാർഷിക വൃദ്ധിയിലേക്ക് തിരികെ കൊണ്ടുവരിക കൂടിയാണ് ലക്ഷ്യം കേരള ബാങ്ക് വഴി കുറഞ്ഞ പലിശയ്ക്ക് കാർഷിക വായ്പ നൽകും കാർഷിക മേഖലയുടെ വിപണനത്തിനായി സേവന ശൃംഖല ആരംഭിക്കും രണ്ട് ജില്ലകളിൽ ഈ വർഷം തന്നെ പൈലറ്റ് പദ്ധതി തുടങ്ങും കാർഷിക ഉത്പാദന കമ്പനികളെയും സഹകരണ സംഘങ്ങളെയും കർഷക ചന്തകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതിക്കായി പത്തു കോടി രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ശക്തിപ്പെടുത്തും പ്രാരംഭമായി രണ്ട് കോടി രൂപ അനുവദിച്ചു വലിയ മാത്രമല്ല ഒക്കെ പോലും റബ്ബറോ മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നതിന് സുഖമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ മേഖലയിൽ തകർച്ചയുണ്ട് ഇപ്പം തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ എഫക്ട് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ പ്ലാന്റേഷൻ ഒന്ന് മേഖല ചെയ്യാനുള്ള നല്ലൊരു പ്രപ്പോസൽ ഇതിലുണ്ട് റബ്ബർ സബ്സിഡി പൂർണ്ണമായും കൊടുക്കാൻ അമ്പത് കോടി രൂപയും ബജറ്റിൽ നീക്കി വെച്ചിട്ടുണ്ട് സമഗ്ര പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കോടി രൂപയുടെ പദ്ധതികളാണ് ആസൂത്രണം എന്നാൽ വാഗ്ദാനങ്ങളിൽ വിശ്വാസമില്ലെന്നും പദ്ധതി നടപ്പാക്കുന്നതുവരെ ദുരിതജീവിതവും തീരസംരക്ഷണവും വലിയ പ്രാധാന്യത്തോടെയാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീരസംരക്ഷണത്തിനായി പതിനൊന്നായിരം കോടിയും കടൽഭിത്തി നിർമ്മാണത്തിന് കിഫ്ബി ഫണ്ടും ബജറ്റിൽ വകയിരുത്തി അടിയന്തര പ്രാധാന്യമുള്ള ആശ്വാസ നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു നാൽപ്പത് മുതൽ എഴുപത്തിയഞ്ച് കിലോമീറ്റർ വരെ തീരത്തുള്ള ഏറ്റവും ദുർബലമായ മിക്ക പ്രദേശങ്ങളിലും ട്രൈപോഡുകളും ഡയഫ്രം മതിലുകളും സംയോജിപ്പിച്ച് സംരക്ഷണത്തിനായി ഏറ്റെടുക്കും ഏറ്റവും ദുർബലമായ പ്രദേശങ്ങൾ ആദ്യം അടിയന്തരമായി സംരക്ഷിക്കപ്പെടുമ്പോൾ തീരപ്രദേശത്തിൻ്റെ ഘടനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സാങ്കേതിക മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് ബാത്തിമെട്രിക് ഹൈഡ്രോഗ്രാഫിക് പഠനങ്ങൾ നടത്തും പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്ത രീതിയിൽ ആധുനിക വിദ്യകൾ അവലംബിച്ചായിരിക്കും തീരസംരക്ഷണം നടപ്പിലാക്കുക തീരമേഖലയുടെ ഘടനയ്ക്ക് അനുയോജ്യമായ മാർഗങ്ങൾ കണ്ടെത്തുന്നതിനായി പ്രത്യേക പഠനങ്ങളും നടത്തും ഇതിനായി കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ ഐ ഒ ടി ഐഐ ടികൾ എന്നിവയുടെ വൈദഗ്ധ്യം ഉപയോഗിക്കും അതേസമയം സർക്കാർ പ്രഖ്യാപനങ്ങൾ നടപ്പിലാകും വരെ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ചെല്ലാനം നിവാസികൾ പ്രതികരിച്ചു ഞങ്ങൾക്ക് ഒന്നൊന്നും ഗവൺമെന്റ് തരണ്ട ഞങ്ങൾക്ക് കടൽ കടൽപ്പിറ്റി ബുദ്ധിമുട്ടും മാത്രം തന്നാൽ മതി ഞങ്ങൾക്ക് കിറ്റും തരണ്ട ഒന്നും തരണ്ട ഗവൺമെന്റ് ഞങ്ങൾ ജനിച്ചോ മണ്ണി മരിക്കും ഞങ്ങൾക്ക് ജീവിക്കാൻ അനുവദിച്ചു തന്നാൽ മതി ബഡ്ജറ്റും പ്രഖ്യാപനങ്ങളും കൊണ്ട് കോൾമേർ കൊള്ളുന്ന അവസ്ഥയൊക്കെ ചെല്ലാനത്തുകാരുടെ മാറി ഞങ്ങൾക്ക് പ്രഖ്യാപനങ്ങളല്ല പ്രവൃത്തിയാണ് വേണ്ടത് ഞങ്ങൾക്ക് ഈ മതി

സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു മികച്ച അഭിമുഖത്തിന് ട്വന്റിഫോർ മുൻ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ടി എം ഹർഷന് ജൂലിയുടെ പ്രത്യേക പരാമർശം ലഭിച്ചു ട്വന്റിഫോറിലെ അസോസിയേറ്റ് ന്യൂസ് എഡിറ്റർ സുജയ പാർവതിയാണ് മികച്ച വാർത്താ അവതാരക പത്ത് വിഭാഗങ്ങളിലായാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചത് ദൃശ്യ മാധ്യമ വിഭാഗത്തിൽ റോക്കിംഗ് സ്റ്റാർ എന്ന പേരിൽ ഹരീഷ് ശിവരാമകൃഷ്ണനുമായി നടത്തിയ പ്രത്യേക അഭിമുഖത്തിന് ട്വന്റി ഫോറിലെ മുൻ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ടി എം ഹർഷൻ പ്രത്യേക ജൂലി പരാമർശത്തിന് അർഹനായി മികച്ച ന്യൂസ് റീഡർക്കുള്ള പുരസ്കാരം ട്വന്റി ഫോറിലെ അസോസിയേറ്റ് ന്യൂസ് എഡിറ്റർ സുജിയ പാർവതി സ്വന്തമാക്കി അച്ചടി മാധ്യമ വിഭാഗത്തിൽ ജനറൽ റിപ്പോർട്ടിംഗിൽ മാതൃഭൂമി സബ് എഡിറ്റർ അനു എബ്രഹാമിനാണ് അവാർഡ് വികസനോന്മുഖ റിപ്പോർട്ടിങ്ങിലുള്ള അവാർഡ് മലയാള മനോരമ ചീഫ് റിപ്പോർട്ടർ എസ് വി രാജേഷിനാണ് ജനയുഗം ഫോട്ടോഗ്രാഫർ വി എൻ കൃഷ്ണപ്രകാശിനാണ് ന്യൂസ് ഫോട്ടോഗ്രാഫി അവാർഡ് ലഭിച്ചത് മികച്ച കാർട്ടൂണിനുള്ള അവാർഡിന് കേരള കൗമുദി കാർട്ടൂണിസ്റ്റ് ടി കെ സുജിത് അർഹനായി ടി വി ന്യൂസ് റിപ്പോർട്ടിങ്ങിലുള്ള അവാർഡ് മനോരമ ന്യൂസ് സീനിയർ കറസ്പോണ്ടന്റ് ബിജി ജി തോമസിനാണ് പുതുതായി ഏർപ്പെടുത്തിയ സാമൂഹ്യ ശാക്തീകരണ റിപ്പോർട്ടിനുള്ള അവാർഡിന് കൈരളി ടി സീനിയർ ന്യൂസ് എഡിറ്റർ കെ രാജേന്ദ്രനും അർഹനായി ട്വന്റി തിരുവനന്തപുരം ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു ഗുഡ് നൈറ്റ്